മിസ്റ്റർ രമേശ്, കം ഹിയർ. ആ സാർ, നിങ്ങൾ എന്ത് ചെയ്യുന്നു അവിടെ? സാർ, ലിഫ്റ്റ് കംപ്ലൈന്റ് ആണ് സാർ. ലിഫ്റ്റ് അതല്ലല്ലോ, ലിഫ്റ്റ് ഇതല്ലേ. അല്ല, പുതിയ താമസക്കാർ വന്നു സാർ. അതാണ് ലിഫ്റ്റ് അവിടെ കംപ്ലൈന്റ് ആണ് നോക്കുന്നത്. നിങ്ങളാണ് കംപ്ലൈന്റ്. എന്താ സാർ വിളിച്ചെന്താ സാർ? നിങ്ങൾ ഇവിടുത്തെ ചീഫ് സെക്യൂരിറ്റി അല്ലേ? കൺസേൺഡ് സെക്യൂരിറ്റി അല്ലേ എന്ന്? എന്താ സാർ, നിങ്ങളാണോ ഇവിടുത്തെ സെക്യൂരിറ്റി ഓഫീസർ? അതെ സാർ. ആണല്ലോ. അപ്പൊ ഈ ഫ്ലാറ്റും പരിസരവും ഒക്കെ ശ്രദ്ധിക്കേണ്ട നിങ്ങളാണോ? ഞാൻ നോക്കുന്നുണ്ടല്ലോ സാർ. എവിടെ നോക്കുന്നു? ഇവിടെ മൊത്തം കൊതുകാണല്ലോ, വൃത്തിഹീനമായി കിടക്കുകയാണ്. കൊതുക് മാത്രമല്ല, ഈച്ച. കഴിഞ്ഞ ഒരു ദിവസം എന്റെ ഫ്ളാറ്റിനകത്ത് രണ്ട് ഈച്ച മൊത്തം പറന്നു നടക്കുകയായിരുന്നു. സോറി സാർ. ഇവിടെ മൊത്തം ഒരു ഈച്ച പറന്നു നടക്കുന്നുണ്ട്. കണ്ടോ പറന്നു നടക്കുന്നു. ഒരു മിനിറ്റ് സാർ. ഹലോ, ഇനി മേലെ സാറിന്റെ ഫ്ളാറ്റിലോ സാറിന്റെ ഫ്ളാറ്റിന്റെ റൂമിന്റെ അടുത്തോ കിടന്ന് കറങ്ങരുത്. മനസ്സിലാക്കണം, ഇനി കറങ്ങിയ സ്വഭാവം മാറും. മനസ്സിലാക്കട്ടാ. എന്താണ് ഇങ്ങനെ പറയുമ്പോൾ അത് കേൾക്കും സാർ, കാരണം അതെന്റെ കുഞ്ഞമേരെ മോനല്ലേ. നിങ്ങൾ എന്നെ ഇൻസൾട്ട് ചെയ്യുക. പിന്നെ സാർ, ഞാൻ എന്താ സാർ ഈച്ച സാറിന്റെ റൂമിൽ കയറി? ഇപ്പൊ ഞാൻ എന്ത് തെറ്റിയാൻ സാർ? ഞാൻ സെക്യൂരിറ്റി അല്ലേ. നിങ്ങൾ ക്ലീനേഴ്സിനെ വിളിച്ച് ഇത് മൊത്തം ക്ലീൻ ചെയ്യിക്കണം. ചെയ്യാം സാർ. ഈ ഫ്ളാറ്റിന്റെ സെക്രട്ടറി ഞാനല്ലേ. ഓക്കെ സാർ. അപ്പൊ ആ ഒരു ഉത്തരവാദിത്വം എനിക്കുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. ശ്രദ്ധിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. വാട്ട് ഇസ് ദാറ്റ്? വാട്ട്സ് ദിസ്? ഇസ് വട സാർ. പിച്ചു വട? കൊച്ചു വട, ഉഴുന്ന വട. അതവിടെ കൊണ്ട് ഉറുമ്പിരിക്കുന്നുണ്ടല്ലോ. ഞാൻ കണ്ടു സാർ. ഇതാരാണ് അവിടെ കൊണ്ടിട്ട്? ഞാനല്ല സാർ. ഈ ഫ്ളാറ്റുകാരായിരിക്കും. സിംഗറാണ് സാർ. പുള്ളി ഗാനമേളയ്ക്ക് പോയിരിക്കാൻ സാർ. അവരുടെ വേറെ ആരും ഇല്ലേ? ഉണ്ട് സാർ. അവരുടെ വൈഫ് കാണുമല്ലോ. ഉണ്ട് സാർ. വിളിക്കും. ഓക്കെ സാർ. മാഡം, മാഡം, ഇങ്ങനെ ഡിസ്റ്റർബ് ചെയ്താണ് വിളിക്കുന്നത്? പിന്നെ സൈലന്റ് ആയിട്ട് വിളിക്കൂ. ഓക്കെ സാർ. ഒരു കൾച്ചർ. മാഡം, 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 അതിനു മുമ്പേ തുറന്നു വന്ന്. എന്താ രമേശേ? സാർ, ഇത് മാഡത്തിന്റെ വടയാണ്. അല്ല സാർ, കുഞ്ഞറിയാതെ എടുത്തിട്ടതായിരിക്കും സാർ. കുഞ്ഞറിയാതെ നോക്കൂ. ഓക്കെ, ഇത് ക്ലീൻ ചെയ്യണം കേട്ടോ മാഡം. ഇനി ഈ വാഷിംഗ് ഒഴിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കണം. ഓക്കെ മാഡം, ഞാൻ ചെയ്തു. ഓക്കെ സാർ. അപ്പം എല്ലാവരും വിളിച്ചാൽ ഒന്ന് ക്ലീൻ ചെയ്യിക്കണം. ഞാൻ ഇവിടെ എടുത്ത് ക്ലീൻ ചെയ്യാം സാർ. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ എല്ലാവരും ഒന്ന് നോക്കാം. വടയുടെ ആളാണ് സാർ. വടയുടെ വടയുടെ മുതലാളിയാണ്. അകനും ധനം തും ദയായനും ധനം തയായനും ധനം തും ദയായനും തും ധനം തയായനും തും ധനം തയായനും തും ധനം ധനം. നല്ല ഗാനമേള ഉണ്ടായിരുന്നു സാർ. നടപ്പ് കണ്ടപ്പോ മനസ്സിലായല്ലേ? മനസ്സിലായി, മനസ്സിലായി. ഉണ്ടായിരുന്നു സാറിന്റെ മോളെ ഭാഗ്യം ഉണ്ടായിട്ടാ സാറേ. അതെന്താ? തലയെ കൊള്ളാവുള്ളത് കാലിൽ കൊണ്ടു അങ്ങ് പോയി എന്ന് പറഞ്ഞാൽ മതി. മിസ്റ്റർ മഹേശ്വരൻ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്നെ മഹേശ്വരൻ മഹേശ്വരൻ എന്ന് വിളിക്കരുത്. ജൂനിയർ യേശുദാസ് മഹേശ്വരൻ. ഐ അക്സെപ്റ്റ് ഇറ്റ്. അത് ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തില്ലല്ലോ, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ. സി മിസ്റ്റർ മഹേശ്വരൻ, പറയൂ. നിങ്ങളുടെ ഫ്ളാറ്റിന് മുന്നിൽ ഒരു വട കടന്ന് ഉറുമ്പിരിക്കുന്നു. നിങ്ങൾക്കത് കാണാൻ കഴിയുന്നുണ്ടോ? അതെന്താ എന്റെ കണ്ണി കുരു? അതിനകത്തിരിക്കുന്ന ഉറുമ്പിനെ വരെ എനിക്ക് കാണാൻ ഇവിടെ നിന്ന് എനിക്ക് ആ വട കാണാൻ പറ്റിയ വട കാണാൻ. ഞാൻ ചോദിച്ചതല്ല, ഈ വട എടുത്ത് മാറ്റിയിട്ട് അവിടെ ക്ലീൻ ചെയ്യാൻ നിങ്ങൾ എന്ത് നടപടി എടുക്കും, എന്ത് ആക്ഷൻ എടുക്കും എന്നാണ് ചോദിച്ചത്. മാറ്റമില്ലല്ലോ, നടപടി സ്വീകരിക്കാം സാർ. അതൊരു പ്രശ്നമാണല്ലേ ഉറുമ്പരിക്കുന്ന അവിടെ. തീർച്ചയായും. അപ്പൊ സാറേ, ഞാൻ ആ നടപടി സ്വീകരിക്കാൻ എനിക്ക് അത്ര പ്രാപ്തിയില്ല. ഞാൻ പാവപ്പെട്ടവനാണ്. സാറിനെ കൊണ്ട് അതിനൊരു പരിഹാരം കാണാൻ പറ്റും. സാർ ഒറ്റ കാര്യം ചെയ്താൽ മതി, അതിൽ നിന്ന് കണ്ടാൽ തിരിച്ചറിയാവുന്ന ഒരു 8 ഉറുമ്പുകൾക്കെതിരെ കേസെടുക്കുക. എന്നിട്ട് കേസ് കൊടുത്തിട്ട് പോലീസുകാരെ കൊണ്ട് ആ ഉറുമ്പിനെ പിടിപ്പിക്കുക, ജയിലിലാക്കുക. അപ്പൊ അത്ര ഉറുമ്പ് ഇവിടെ കുറഞ്ഞിരിക്കുമല്ലോ, അല്ലേ? അപ്പൊ വളരെ രക്ഷപ്പെടും. നിങ്ങളെന്നെ ഇൻസൾട്ട് ചെയ്താണോ? അല്ല, നിങ്ങളെന്നെ ഇൻസൾട്ട് ചെയ്താണോ? അങ്ങനൊന്നുമില്ല. സ്റ്റൂപ്പിഡ് ഫെലോ. സാർ ഒരു നിമിഷം. യെസ്. സാർ, ഈ സ്റ്റൂപ്പിഡ് ഫെലോ എന്ന് പറഞ്ഞല്ലോ, അതിലൊരു 5-6 ഫെലോ എന്റെ കവളിൽ അടിച്ച് തിരിച്ചു. അതുകൊണ്ട് ഇനി മേലെ ഇങ്ങനെ ഒച്ച ഒച്ച എനിക്ക് സംസാരിക്കരുത്. നിങ്ങളുടെ പേരിൽ ഞാൻ കേസ് കൊടുക്കും. എനിക്കറിയത്തില്ല. ഗാനമേള നല്ല വിജയിച്ചു തോന്നല്ലോ. അതെങ്ങനെ മനസ്സിലായി? അല്ല, മുതുകത്തെ പാടുണ്ടപ്പോ മനസ്സിലായി. പിന്നെ പാടുന്നുണ്ടല്ലോ. കയ്യാന്നോ കാലാന്നോ നോക്കി. പക്ഷെ 3 കാലാണല്ലോ സംഭവം. എങ്ങനെ 3 കാലാ? 3 കാല് വരാൻ വഴിയില്ലല്ലോ. അതെ, 2 വരും. ഒരു കാലേ ഉള്ളായിരുന്നു, അപ്പം ജമ്പ് ചെയ്താ കുട്ടി. ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ വന്ന് നിക്കണം. എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമായി, പെട്ടെന്ന് അകത്തോട്ട് വരണം.
കമ്മറ്റിക്കാർക്ക് കൊടുക്കാതെ ഈ ഫ്ലാസ്ക് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങോട്ട് കൊണ്ടുവന്നല്ലോ ദൈവമേ, നന്ദി. ഇതിനകത്ത് കുലുങ്ങുന്നുണ്ടല്ലോ. ഞാൻ പൊട്ടിച്ചതല്ല, നീ വെള്ളം പൊടിച്ചപ്പോ പൊട്ടിതായിരിക്കും. അതെ, ഞാൻ അയ്യോ ഗാലയുടെ സമയത്ത് ഞാൻ വെള്ളം കുടിക്കാൻ സമയം കിട്ടിയില്ല, കുടിച്ചിരുന്നെങ്കിൽ ഞാൻ ചില്ലി കയറി ചത്തു പോയനല്ലോ. അല്ലാതെ കമ്മറ്റിക്കാരൻ അതെടുത്ത് തലക്കടിച്ചെന്ന് പറയരുത്. സ്വന്തം ഭാര്യയുടെ മുന്നിൽ വെച്ച് ഇത്ര ആക്ഷേപിക്കരുത്, മനസ്സിലായോ? നിന്റെ താടി ഞാൻ പറയേ. അതെ, ഓഫീസിൽ പോവാൻ സമയമായി, ഒന്ന് അകത്തോട്ട് വന്നേക്കണേ. പിന്നെ വരാം. വരാം. പിന്നെ എന്നും ഒരു മണിക്കൂർ ഓടാൻ പോകുന്നില്ലേ? അരമണിക്കൂർ അങ്ങോട്ടും അരമണിക്കൂർ ഇങ്ങോട്ടും. അതെ, പുതിയ ഫ്ലാറ്റിലുള്ള സാറാണ്. പുതിയ ആളാണല്ലേ? ഡെയിലി ഒരു മണിക്കൂർ ഓടും. ഒരു മണിക്കൂർ ഓടും. ഞാൻ ഹരികിരൺ പിള്ള. പേരെന്താ? എന്റെ പേര് ജൂനിയർ യേശുദാസ്. ഇത് നേരത്തെ പറയണ്ടേ? അപ്പൊ യേശുദാസിന്റെ മകനാണല്ലേ? ഈ ഫ്ലാറ്റിൽ വന്ന് താമസിക്കുന്ന ആരെങ്കിലും അറിഞ്ഞായിരുന്നോ? ഇതേത്? പാട്ടൊക്കെ പാടുന്നോ? ആ പാട്ടൊക്കെ പാടും. ഗാനമേള? ഗാനമേള തന്നെ. എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുവാണെങ്കിലേ ഞാൻ കൊറേ പരിപാടി പിടിച്ചു തരാം. അയ്യോ ഞാൻ പാടാം, പക്ഷെ എനിക്ക് പരിപാടി വേണ്ട, അതെനിക്ക് വലിയ ബുദ്ധിമുട്ടാവും. പാട്ട് വേണേ പാടാം. നല്ല മനുഷ്യനാണ് കേട്ടോ. പാട്ടൊക്കെ ഇഷ്ടമാണല്ലേ? പിന്നെ ഭയങ്കര ഇഷ്ടം. എന്നോട് അങ്ങനെ ഇതുവരെ പാടാൻ ആരും പറഞ്ഞിട്ടില്ല, അതാണ് ഇത്ര സ്നേഹമേ. ഇടയ്ക്ക് വെച്ച് നിർത്താനേ പറഞ്ഞുള്ളൂ, അതുകൊണ്ടാണ്. നീ ഓവറാ വേണ്ട, പാട്ട് പാടാം. പ്രവാഹമേ ഗംഗാ പ്രവാഹമേ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുജ സാരമേ നിൻ പ്രേമ ഭിക്ഷയ്ക്കായി നീറിയിരിക്കും തുളസീദളമാണു ഞാൻ കൃഷ്ണ തുളസി ദളമാണു ഞാൻ സ്വരരാഗ ഗംഗാ പ്രവാഹമേ സ്വർഗീയ സായുധ സാ. പിച്ച് പോയല്ലോ സാറേ. എന്തോ സാറിന്റെ പിച്ച് പോയി. ഇത് കണ്ടപ്പോഴേ എന്റെ മനസ്സിന്റെ പിച്ച് പോയി. പിന്നെ പാട്ടിന്റെ പിച്ച് പോകാതിരിക്കൂ. മനസ്സിലായി? എല്ലാം മനസ്സിലായി. എനിക്ക് ഓഫീസിൽ പോകാനുള്ള സമയമാണ്. അടുക്കളയിൽ ഒരുപാട് ജോലിയുണ്ട്. അറ്റ്ലീസ്റ്റ് ഈ സോക്സ് എങ്കിലും കൊച്ചിന് ഇട്ട് കൊടുക്ക, പാട്ട് പാടിക്കൊണ്ട് നിക്കാതെ. ഇതാണ് സോക്സ്. കസേര ഇങ്ങോട്ട് ഇങ്ങോട്ട് എടുക്കടാ. ഒന്നിരുന്ന് കുഞ്ഞിന് സോക്സ് ഇട്ട് കൊടുക്കട്ടെ. അതെ ഡിയർ, എന്ത് എന്താ ഭയങ്കരമായിട്ട് വേർത്തിരിക്കുന്നേ? എന്റെ ഡാർലിംഗ്, ഒരു മണിക്കൂറല്ലേ ഓടുന്നേ? ഇന്ന് ഇച്ചിരി കൂടുതൽ ഓടി. എത്ര നേരം? 5 മിനിറ്റ് കൂടെ കൂടുതൽ ഓടി. അയ്യോ 5 മിനിറ്റോ? ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് അധികം സ്ട്രെയിൻ ചെയ്യാൻ പാടില്ല എന്ന്, കേട്ടല്ലോ. പിന്നെ ഇന്ന് കഴിക്കാൻ വേണ്ടി ഞാൻ ബട്ടർ നാനും ഗോപി മഞ്ചൂരിയാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ കറുമുറ കടിക്കാൻ വേണ്ടിട്ട് കപ്പോർത്ത് മേടിക്കണോ? അയ്യോ അത് വേണ്ട, അടുത്ത ആഴ്ച പല്ല് സെറ്റ് കിട്ടുമ്പോ വാങ്ങിച്ചാ മതി. അയ്യോ പല്ല് സെറ്റ് ഇതുവരെ കിട്ടിയില്ലേ? കിട്ടിയില്ലെന്ന്. ഓ ഞാനത് വിളിച്ചു പറഞ്ഞോളാം. ചെല്ലേ. നല്ല രസമുണ്ട് ഇങ്ങനെ ഇരിക്കാൻ. ഹായ് ക്യൂട്ടി. എന്താ അവടെ പേര്? എന്താ മോൾ അങ്ങനെ കാണിക്കുന്നത്? ആന്റി പേര് ചോദിക്കുമ്പോ പേര് പറയണ്ടേ? സ്കൂളിന്റെ പേര് ചോദിക്കുമ്പോ സ്കൂളിന്റെ പേര് പറയണം. എത്രയാ പഠിക്കുന്നത് ചോദിക്കുമ്പോ അത് പറയണം. അങ്ങനെ ആന്റിയായിട്ട് അങ്ങ് പരിചയമാണോ? നല്ല കമ്പനി ആവണം. എന്നിട്ട് ആന്റിയുടെ കയ്യിൽ നിന്ന് നമ്പർ മേടിച്ച് അച്ഛനെങ്കിൽ തരണം. അമ്മേ അച്ഛനെ ആന്റിയുടെ നമ്പർ ചോദിക്കുന്നു. മോളെ ഇങ്ങനെ എന്തിട്ട് രസമുണ്ടോ? ഇങ്ങനെ നല്ല രസമില്ലേ? ഒരു പാട്ടൊക്കെ പാടിയാലോ? പാട്ടൊക്കെ പാടുമ്പോ ഇങ്ങനെ രസിച്ച് ഇവിടെ ഇരിക്കുവോ? ഇങ്ങനെ രസിച്ച് ഇവിടെ ഇരുന്നാ മതിയോ? സ്കൂളിൽ പോകണ്ടേ? എന്നിട്ട് പോടി സ്കൂളില്. മനുഷ്യനെ പറയിപ്പിക്കാനായിട്ട് വന്നിട്ട് ആള് വികൃതിയാന്ന് തോന്നുന്നു. ആ ചില സമയത്ത് നമുക്ക് കൊല്ലാൻ തോന്നുന്നു. സ്നേഹിച്ച അല്ലേ? പ്രഷറിന്റെ ഗുളിക എടുത്തു കൊടുക്കാനാ. ഞാൻ പോയിട്ട് വരാം. ഓ ശരി ശരി. അകത്തുണ്ട് ഗുളികയുണ്ട്, പോരാത്തിന് ചൂട് വെള്ളമുണ്ട്. അകത്തോട്ട് വന്നാ പിടിച്ചു തരാം.
ഗുളിയ മേടിച്ച് വെച്ചോ. എന്താ ഇനി യഥാർത്ഥത്തിൽ ആവശ്യം വരും ആ വെളിച്ചല്ല പിടിച്ചു തരാനാ. വന്നിട്ടുണ്ടായിരുന്നോ മാഡം? ചെലപ്പം ലിഫ്റ്റ് കേടായ താഴെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരിക്കും. അയ്യോ വേണ്ട, അയ്യോ എന്റെ പൊന്നു ഭർത്താവേ, ആ പാലെങ്കിലും ഒന്ന് എടുത്തോണ്ട് അകത്തോട്ട് വാ കേട്ടാ. ശരി ശരി. ഹലോ സാർ, സാർ സാർ സാർ, ലിഫ്റ്റ് ശരി, ലിഫ്റ്റ് പോ സാർ, ലിഫ്റ്റ് ശരിയായോ? അപ്പൊ ഞാൻ പോയി എടുത്തോണ്ട് ഞാൻ പോയി പാലെടുക്കാൻ എടുത്തോ. സാർ പിന്നെ നമ്മുടെ ശ്രീകാര്യത്ത് പ്രോഗ്രാം ഭയങ്കര വിജയമായിരുന്നു, സാറിന് എന്തോ സ്വീകരണം കിട്ടി അങ്ങനെ എന്തോ പറഞ്ഞു. വാടാ, അതൊരു കഥയാണ്, സൂപ്പർ കഥയല്ലേ അത്? അതായത് അത്രേ ദിനത്തെ ഞാൻ ഇതിന് മുമ്പ് കണ്ടിട്ടില്ലായിരുന്നു. കുറച്ച് ഞാൻ സംസാരിക്കുന്ന കഥയാണ്, കേട്ടാൽ നീ സന്തോഷം കൊണ്ട് പുളയുന്നായി. പിന്നെ ഞാൻ അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ പാലെടുത്തോണ്ട് വരാം. അല്ല സാർ, കഥ പറഞ്ഞിട്ട് പോകും. അല്ല അല്ല, കഥ ഞാൻ പാലെടുത്തോണ്ട് വരാം. സാർ ഇപ്പൊ കഥ പറഞ്ഞിട്ട് പോയത്? കഥ പറയാല്ല, ഞാൻ പാലൊന്ന് എടുക്കട്ടെ. കഥ പറയാം. കഥ പറയാം, കഥ പറയാം. ഞാൻ കാതികനാണോ? ഞാൻ സിംഗറാടാ, സിംഗർ. എന്താണ് സംസാരം? എപ്പോഴും കഥ പറയാം, കഥ പറയാം. ഞാൻ പാലെടുക്കട്ടെ. സാർ പാല് ഞാൻ പോയി എടുക്കാം. ഞാൻ എടുത്തോളാം. ഇന്നത്തെ പാല് ഞാൻ എടുത്തോട്ടെ, നീ എടുത്തോട്ടെ, നീ ഇതെന്ന്. ശരി ശരി സാർ, പോയിട്ടോ. ഇരുന്നിരുന്ന ഒരു അവസരം കിട്ടിയ അതും പോയി എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. സാർ അവര് താഴോട്ട് പോയിരിക്കണം, മറ്റേ നമ്മളെ സിംഗർ പാലെടുക്കാൻ വേണ്ടി വരട്ടെ സാർ. അത് സാർ ലിഫ്റ്റ് വീണ്ടും കംപ്ലൈന്റ് ആയിട്ടാ സാർ. കംപ്ലൈന്റ് വീണ്ടും കംപ്ലൈന്റ് ആയി. എനിക്ക് പോയതാ രണ്ടുപേരാണ് ആ ടൈപ്പ്. എന്ത് ചെയ്യൂന്ന് പറഞ്ഞു. ഹലോ, ആ നമ്മളെ ഫ്ലാറ്റിൽ നിന്നാണ്. ആ ലിഫ്റ്റ് വീണ്ടും കംപ്ലൈന്റ് ആയിട്ടോ. സാർ അവര് പോയി. സാർ അവർ വേറെ ഏതാ ഫ്ലാറ്റിൽ നാളെ വരാൻ പറ്റുമോ? എന്ത് ചെയ്തു? രണ്ടുപേരും ഇതിനകത്ത് കുടുങ്ങി. ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും സാർ? സാർ വിഷമിക്കട്ടെ, ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം സാർ. അതല്ല പിന്നെ എന്ത് പറ്റും? എനിക്ക് മുകളിലേക്ക് പോകണം, പത്താമത്തെ നിലയിലേക്ക്. എന്റെ സാർ ഇത് സ്റ്റെപ്പ് ഓടിക്കാർ സാർ. അത് അത്രയും സമയം പറ്റുന്നില്ല, എനിക്ക് പെട്ടെന്ന് പോകണം. എന്താ കാര്യം പറ സാർ? എന്താണ് സാർ കാര്യം പറ എന്താണ്? എന്താണ് ഈ ഫയൽ എടുക്കാൻ വേണ്ടി ഞാൻ പോയിട്ടുണ്ട്. പിന്നെ എന്താ സാർ? ഈ ഫയൽ ഞാൻ എടുത്താലേ ശരിയാവും. സാറിന് എന്താണ് പറ്റിയ സാർ? ആദ്യം കാര്യം പറ സാർ, എന്താണ്? രമേശ് പറയൂ സാർ. എനിക്ക് ലാറ്ററിൽ വരുന്നു പോണം. അതെവിടെയാണ് സാർ? കക്കൂസ്. എവിടെ സാർ? കക്കൂസ്. ഓക്കെ സാർ, ഞാൻ ഇപ്പൊ എനിക്ക് എന്തേ പറ്റും സാർ? വേറെ ഈ അടുത്ത ഫ്ലാറ്റ് എവിടെ ഒഴിഞ്ഞു കിടക്കുന്നു. സാർ പറഞ്ഞിട്ടുണ്ടല്ലോ ആരുടെ സഹായമില്ലാതെ ജീവിക്കുന്നതാണ് ഏറ്റവും. ഈ സന്ദർഭത്തിൽ അതൊന്നും പറഞ്ഞെ വേദനിപ്പിക്കരുത്. അങ്ങനെയൊന്നുമില്ല സാർ, സാറിന്റെ അതേ ജീവിതമാണ് ഞാൻ പഠിച്ചിട്ടുള്ളത് സാർ. അങ്ങനെ പോയത് സാർ. നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാതോ? ഞാൻ ഇപ്പൊ എങ്ങനെ ഹെൽപ്പ് ചെയ്യും സാർ? എങ്ങനെയെങ്കിലും ഈ ഫ്ലാറ്റിൽ ആരും, ആ ഫ്ലാറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഓക്കെ സാർ, ഞാൻ ചോദിക്കാം. മാഡം If you don't mind, എനിക്ക് ഒന്ന് ലാറ്റിനിൽ പോകണം, ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. അയ്യോ സാർ, മോളിരിക്കുവാണ്. സാർ മോളിരിക്കുന്നു. ആ മോളോട് ഒന്ന് പെട്ടെന്ന് ഇറങ്ങാൻ പറയൂ. ഇപ്പൊ ഇറങ്ങി കേറിയതേ ഉള്ളൂ. പ്ലീസ് ഒന്ന് അല്ലേ വേണ്ട, ഞാൻ തന്നെ പറയാം. അയ്യോ സാർ, ഇത് എവിടെ ഇടിച്ചു കയറി പോന്നേ? ഓ സെക്യൂരിറ്റി. എന്താ ഭഗവാനെ, ഈ ലിഫ്റ്റിലുള്ളവര്. ഹലോ 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 ഹലോ, ആരെങ്കിലും ഉണ്ടോ? ലിഫ്റ്റ് കുടുങ്ങി പോയി. ഹലോ ഹലോ, ഒന്ന് രക്ഷിക്കോ. ഹലോ 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 ഹലോ. ആ ഹലോ കൂടി കിടക്കുന്നതാണ് എന്റെ ഹലോ ശ്രദ്ധിക്കാത്തത്. ഇവിടെ സർവ്വസാധാരണമാണ്. പിന്നെ ഇവിടെ ആദ്യം ഇടമല്ലേ? ഇനിയിപ്പം ഇവിടെ ഓപ്പറേറ്റ് വരണം, ഇത് ശരിയാക്കണം. എന്തായാലും ഒരു അരമണിക്കൂർ എന്തായാലും പിടിക്കും, എല്ലാം ഓക്കെ ആവാനെ. ഞാൻ ഒന്നിരിക്കട്ടെ, സമയമുണ്ട്, അതൊന്ന് ഒന്നിരിക്കട്ടെ. ഹലോ 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 സാർ, ഹലോ സാറേ, സാറേ. എന്തുച്ചി രമേശേ, എന്തുച്ചി? അല്ല മറ്റേ സാറ്, 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 സാറ് അകത്തുണ്ടല്ലോ. ആ സാറല്ല, മാഡത്തിന്റെ ഭർത്താവല്ലേ സിംഗർ? പുള്ളി മറ്റേ പാല് വാങ്ങാൻ വേണ്ടി ലിഫ്റ്റ് പോയപ്പോ കുടുങ്ങി. അത് വന്നോളൂ ഒന്ന്. മാഡം 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 മാഡം, ഇവിടുത്തെ മാഡം കൂടെ അതിനകത്തായി പോയി. ഇവിടുത്തെ മാഡം, ഇവിടുത്തെ മാഡം, ഇവിടുത്തെ ഏത് മാഡം? മറ്റേ മാഡം, പുതിയ മാഡം, മഞ്ഞക്കിളി. ഇവിടുത്തെ മാഡം, ഇവിടുത്തെ സാറ് ഇതിനകത്തോ? ആ ഞാനകത്തുണ്ട്. എന്താ ഇങ്ങനെ ഇത് മനഃപൂർവ്വം ഈ ലിഫ്റ്റ് കേടാക്കിയതാണ്? ദൈവമേ, അകത്തിനിപ്പ് എന്തിനൊക്കെ നടക്കണോ? ദൈവമേ,
സംഭവം നേരത്തെ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, അവൻ തമ്മിൽ എന്തോ സാറേ സാറേ എന്തെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടോ? ഒരു പാട്ട് കേൾക്കുന്നുണ്ട് കേട്ടോ. ഒന്നുമില്ല, ഈ കമ്പറ്റക്കാരുടെ ചില വികൃതികൾ, അപ്പോൾ ചിലപ്പോ കാലിന്, ചിലപ്പോ കൈക്ക്, ചിലപ്പോൾ ഇവിടെ പുതിയ ആളാണല്ലേ, രണ്ടുമൂന്ന് ദിവസമായിട്ടല്ലോ. ഇന്നലെ ഞാൻ കണ്ടിരുന്നു ഒരു മഞ്ഞ ചുരിദാറൊക്കെ ഇട്ട്. ഇന്നലെ ഞാൻ മഞ്ഞ ഡ്രസ്സായിരുന്നു. ഇന്ന് മഞ്ഞയാണ്. മഞ്ഞയോട് ഭയങ്കര ഇഷ്ടമാണല്ലേ? ഇഷ്ട, എനിക്കും മഞ്ഞ ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ മഞ്ഞയോട് ഇത്ര താല്പര്യം? അത് എന്റെ അമ്മായിയപ്പൻ ഭയങ്കര ശല്യമാണ്, മഞ്ഞപ്പിത്തം എന്നാണ് ചത്തത്, അതുകൊണ്ട് എനിക്ക് മഞ്ഞയോട് ഭയങ്കര ഒരു ഇഷ്ടം. പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ? എനിക്കിഷ്ടാ. ചേട്ടൻ നന്നായി പാടുമല്ലേ? ചെറുതായിട്ട്. ഞാൻ കേട്ടിരുന്നു. അതെന്താ ചെറുതായിട്ടെന്ന് പറയണേ? അത് എന്നെ പോലുള്ള വലിയ പാട്ടുകാർ അങ്ങനെ പറയും, ചെറുതായിട്ട് പാടും അങ്ങനെ പറയും. നന്നായി പാടുന്നുണ്ട്. രാത്രി ഒരു 12-12 ആണല്ലോ പാടുന്നത്, അതെന്താ? അതിനുശേഷം ഞാൻ പാടാറുള്ളൂ, അതായത് വൈഫ് ഉറങ്ങിന് ശേഷമേ ഞാൻ പാടാറുള്ളൂ. അതെന്താ? അതൊന്നുമല്ല, കൈ കിട്ടുന്ന സാധനം എടുത്ത് എറിഞ്ഞ് അവളെ ഞാൻ പ്രോത്സാഹിപ്പിക്കും ഞാൻ പാടുമ്പോഴേ. ഞാൻ ഉറങ്ങിയിട്ടേ പാടാറുള്ളൂ. അല്ല ഇരിക്കട്ടെ, ഈ 12 വരെയൊക്കെ എങ്ങനെ ഉറങ്ങാതിരുന്ന എന്റെ പാട്ട് കേൾക്കുന്നു? ഉറങ്ങില്ലേ? എന്റെ ചേട്ടൻ ഭയങ്കര കൂർക്കവലിയാ. അദ്ദേഹമോ? അച്ഛനാ? അല്ല, എന്റെ ഹസ്ബൻഡാ. അത് ഹസ്ബൻഡാണോ? അത്രയും വയസ്സുള്ള ആള്, ഇതെങ്ങനെ സംഭവിച്ചു? 101 4 ഏക്കർ വസ്തുവും പിന്നെ ഒരു ടൊയോട്ട കാറും ആയിരുന്നു കരാറ്. ഇത്രയൊക്കെ കൊടുത്ത് കെട്ടാൻ കുട്ടിക്ക് എന്താ പ്രാന്തായിരുന്നു? അയ്യോ, ഇതെല്ലാം എനിക്ക് അദ്ദേഹം തന്നിട്ട് കല്യാണം കഴിച്ചതാ. ഓ അങ്ങനെ, ദൈവമേ. അയ്യോ സെക്രട്ടറി, പെട്ടെന്ന് ആവട്ടെ. എനിക്ക് വയ്യ, അപ്പുറത്തെ ഇപ്പുറത്തെ. സോറി എന്താ വിഷയം? രണ്ടുപേരും ഇതിനകത്ത് കുടുങ്ങി. ഒന്ന് സാറിന്റെ ഭാര്യയാണ് കേട്ടോ, സാറിന്റെ പൊന്നു, പിന്നെ ഇവിടുത്തെ ഒന്ന് ഇരുമ്പും. ആണോ എന്റെ പൊന്നു? രമേശ എങ്ങനെയാ സാറൊന്ന് വലി അകത്ത് എന്തൊക്കെ സംഭവിച്ചോ ദൈവമേ, കണ്ടാ അറിയാം. സാറിന്റെ ചോദിച്ചു പറയണേ. പൊന്നു എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല ഇല്ല, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും വേണോ? ആ വേണം, എന്റെ ലിപ്സ്റ്റിക്കും വേണം, പിന്നെ എന്റെ റൂഷും വേണം. അത് പേർത്തെല്ലാം പോയി വേഗം എടുത്തിട്ട്. അതെ, ഇരിച്ചോണ്ട് നിൽക്കുന്നത് എന്റെ ഭർത്താവ് എവിടെ? അകത്തുണ്ട്. അകത്ത് എന്ത് ചെയ്യോ? അകത്ത് കിടക്കേറ്റി ഇങ്ങോട്ട് വിളിയടി, ഇത് തരാൻ പറഞ്ഞു. അയ്യോ എന്റെ ദൈവം, ഇതെന്താണ് ഇങ്ങനെ ഇരിക്കുന്നത്? അത് മൊത്തം വേർപ്പാ. നീ ഒന്ന് മാറി ആ സാറിനെ നോക്കട്ടെ. ഇങ്ങനെ വിളി ഇങ്ങേർക്ക് ഞാൻ ഇന്ന് വിളിച്ചിട്ടുണ്ട്. ഇച്ചിരി ചൂടുണ്ട്, അല്ലാതെ സന്തോഷം തന്നെ. വേറെ കുഴപ്പമൊന്നുമില്ല. നല്ല കുട്ടി, നല്ല ആസ്വാദന ശേഷിയുള്ള കുട്ടിയാണ്, നല്ല സഹകരണ കുട്ടി. ഇതുപോലെ പെൺകുട്ടി ഞാൻ കണ്ടിട്ടില്ല. 9 ഞാൻ ഇവിടെ ജോലി ചെയ്യണേ, എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല. അതിനൊക്കെ ഓരോരുത്തർക്ക് ഓരോ സമയങ്ങളുണ്ട്, അത് ദൈവമായി തരും. അപ്പോഴാണ് നമ്മൾക്ക് സന്തോഷം. ശരി, കുഴപ്പമില്ല സാർ, ലിഫ്റ്റ് റെഡിയാക്കാൻ വേണ്ടി ആളെ വിളിച്ചിട്ടുണ്ട്. ഇപ്പഴേ വരണമെന്നില്ല, സമാധാനം വേണ്ടി സമയമുണ്ടല്ലോ. അപ്പൊ അതൊക്കെ വന്ന് തുറന്നാൽ മതി, കുഴപ്പമില്ല. എന്തോ പെട്ടെന്ന് ആളെ വിളിച്ച് തുറക്കണം.
ഇല്ലല്ലേ, തുറക്കട, എന്റെ പൊന്നിന്റെ അടുത്തോട് എനിക്ക് പോകാൻ, ഞാൻ ഇപ്പൊ വരാം, ഇതൊന്ന് തുറന്നു തരാൻ തുറക്കാന്. അകത്തൊന്നുമില്ലായിരുന്നു, ഞാനിങ്ങനെ പാടി അത് കേട്ടു, അത്രയൊക്കെ തന്നെ. ഈ ഷർട്ട് എന്തിനാ? അയ്യോ, അത് ചൂടായതുകൊണ്ട്, വിയർപ്പായതുകൊണ്ട് ഞാൻ ഊരിയെന്ന് മാത്രം. സത്യം എന്താന്ന് എനിക്ക് അറിയാം. നിങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങി വരാൻ, ഞാൻ എങ്ങനെ, എന്റെ തല മാത്രം മതി, എന്റെ ഉടലേ വേണ്ടേ? തുറക്കാൻ പറഞ്ഞു. പണ്ട് ഇതേപോലെ ഒരു ഫ്ലാറ്റിൽ ജോലി ചെയ്തപ്പോഴേ അത് ഇതേപോലെ ഒരാൾ കുടിക്കും. അപ്പൊ ഈ പുറക് വശം അകത്ത് കെട്ടിയാണ് നമ്മൾ ഇങ്ങനെ വലിച്ചു എടുത്തത്. അങ്ങനെ സാർ ഒരു കാര്യം ചെയ്യും, പുറകെ കൂടെ അകത്ത് തരാങ്ക ഞാൻ ചെയ്യാം. ഒന്ന് മാറ്റി പിടിച്ചോളൂ, ഒന്ന് വക്ക മാറ്റൂട്ടെ. അയ്യോ, ഇറങ്ങി ഇറങ്ങി ഇറങ്ങി, എനിക്ക് അങ്ങോട്ട് വയ്യ, ഇങ്ങോട്ട് വയ്യ, അങ്ങോട്ട് പറ്റുന്നില്ല. ഇറങ്ങി ഇറങ്ങി ഇരിക്കുന്ന, അയ്യോ ഇറങ്ങി ഇരിക്കുന്നു. തലശ്ശേരി സ്കൂൾ ബസ് വന്ന. ഓ, ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യും? നീ പോ നോക്കോ, ഫീസ് വേണം. ഫീസ് അവിടെ ഇരിക്കുന്ന. തലശ്ശേരി ആഗ്രഹിച്ചു നമുക്ക് പോക്കറ്റിലുണ്ട്. അയ്യോ, ഇല്ല, പോക്കറ്റിലില്ല. ഈ പോക്കറ്റിലോ? ഇല്ല, പോക്കറ്റ് ഇല്ല. ഏത് പോക്കറ്റ്? ഇല്ല, പൈസ ഇല്ല. അല്ലല്ല, എന്റെ കയ്യിൽ ഇല്ല പൈസ. ഇല്ല, എടുത്ത മേഡം പൈസ. അല്ലേ, അയ്യോ, അയ്യോ. സരിത 9846647 ലക്ഷ്മി 98 36 37 37. ഇതൊക്കെ എവിടുന്ന്? ഓ, ഇത് ഗാനമേളക്ക് പോയപ്പോഴത്തേക്ക് പരിചയപ്പെട്ട പെണ്ണുങ്ങളെ നമ്പർ. ചുമ്മാല്ല, ഈ മനുഷ്യ പോക്കറ്റിൽ നിന്ന് പൈസ എടുക്കണമെന്ന് പറഞ്ഞ് നിങ്ങൾ മാറി അങ്ങോട്ട്. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യാൻ പറ്റുന്നത്? സ്കൂളിൽ പോടി. സാറേ, എന്താ ചെയ്യാ? ഒന്ന് തുറക്കാൻ നോക്ക്, ഇങ്ങനെ രക്ഷപ്പെടുത്താൻ നോക്ക്. സാറേ, വലിച്ച വലിക്ക. സെക്യൂരിറ്റി നിങ്ങൾ അവിടെ എന്ത് ചെയ്യുവായിരുന്നു? ഒന്നുമില്ലായിരുന്നു, ഞാൻ പാട്ട് പാടുന്നു, അത് കേൾക്കുന്നു, ആസ്വദിക്കുന്നു, പിന്നെ ഗാനമേളയെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു, അത്ര തന്നെ. അതെ, ഇത്രയും വർഷമായിട്ട് ഗാനമേളയ്ക്ക് പോയിട്ട് എന്നോട് നിങ്ങൾ സംസാരിച്ചു. അത് ഞാൻ വരുമ്പോ നീ ഇവിടെ കാണില്ല, ഞാൻ പോകുമ്പോ നീ ഇവിടെ കാണും, അതുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്. ഏ, എന്ത് കുഴപ്പം? ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പുരുഷന്റെ മാന്യത കാണുന്നത്. എന്നെ അകത്തോട്ട് വിടല്ലേ. അല്ല, എനിക്ക് എന്നെ അകത്തോട്ട് വിടല്ലേ. ഒന്ന് നോക്കിക്കോണേ. ഇല്ല, ഞാൻ കേറുന്നില്ല, ഞാൻ കേറുന്നില്ല. ഇല്ല, ഞാൻ കേറുന്നില്ല. ഇയാളെന്താ ഇതിനകത്ത്? അത് മറ്റാ, ഞാൻ ബാത്റൂമിലായിരുന്നു. ബാത്റൂമിലോ? അതെ. അപ്പൊ ഞാനില്ലാത്ത സമയത്ത് നീ എന്റെ ബാത്റൂമിലാണല്ലോ. എന്റെ ബാത്റൂമിൽ നിനക്കെന്ത് കാര്യം? നീ ഇങ്ങനെ എന്നോട് കാണിക്കരുത്. നീ ഇങ്ങോട്ട് മറന്നിക്ക്, ഇങ്ങനെ നീ കാണിക്കരുത് എന്നോട്. നിങ്ങൾ എന്താണ് സംസാരിക്കുന്നത്? സംസ്കാരത്തിന്റെ ഭാഷ സംസാരിക്കുന്നത്? ഞാൻ ഈ കേരളത്തിലെ സംസ്കാര സഹകരണ മന്ത്രി അല്ല. അതെ സർ, ഞാൻ മലയാളത്തിൽ സംസാരിക്കാനായിട്ട്. ഇവര് വളരെ ഇന്നസെന്റ് ആയ സ്ത്രീയാണ്. അവൾ ഇന്നസെന്റ് ആണെങ്കിൽ നീ ബാലക നായരാ, ബാലക നായർ. അല്ലെങ്കിൽ നീ എന്റെ വീട്ടിൽ കേറത്തില്ലല്ലോ. നിങ്ങൾ സൂക്ഷിച്ച് സംസാരിക്കണം. എന്തോ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? നീ ആരാന്ന് ഇപ്പൊ എനിക്കറിയാലോ. നീ വ്യക്തമാക്കി തരേണ്ട കാര്യം എന്താണ്? നീ എന്റെ പെണ്ണും പിള്ളയുടെ കള്ളമാപ്പിള. അത് നീ സമ്മതിക്കല്ലോ, ഞാൻ കണ്ടല്ലോ. നിങ്ങളൊന്ന് സംസാരിക്കരുത്, നിങ്ങൾക്ക് എന്നെ ശരിക്കും അറിയാൻ മേലത്തോണ്ടാണ്. നിന്നെ അറിഞ്ഞല്ലോ, അതല്ലേ ഇപ്പൊ പറഞ്ഞത്? അല്ല സർ, പാറ്റയും പല്ലിയൊക്കെ ഇഷ്ടപ്പെടുന്ന ആളാണ് സർ. അയ്യൊക്കെ പാറ്റയും പല്ലിയൊന്നും ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് സുന്ദരിയായ പെണ്ണുങ്ങളെ ഭയങ്കര ഇഷ്ടമാണല്ലേ. ഒരു നിമിഷം നീ വെയിറ്റ്, ഞാൻ വരാം. സാർ, ഞാൻ വരാം. സാർ, മാഡത്തിന് തെറ്റിദ്ധരിച്ചിരിക്കും. എന്താണ് തെറ്റിയത്? അയ്യോ, ഈ ലിഫ്റ്റ് കേടായ പുള്ളിക്ക് ബാത്റൂം പോകാൻ വേണ്ടി. അങ്ങനെ പുള്ളിയെ ഞാനാണ് സാറേ പറഞ്ഞോട്ടത് സാറിന്റെ വീട്ടിലോട്ട്. അല്ല, മാഡം തെറ്റൊന്നും ചെയ്തിട്ടില്ല, സത്യം. സാർ എന്ത് ചിരിക്കുന്നത്? എനിക്കറിയാം. എന്തോ പാവന്ന്. പിന്നെ എന്റെ ഭാര്യ എനിക്ക് നല്ല വിശ്വാസമാണ്. പിന്നെ മണ്ടച്ചാരെ, എന്ത് എന്നെ കൊല്ലാനല്ലേ ഇപ്പൊ ഇവിടെ നിന്നത്? ഇത്ര ഒരു അപകടത്തിൽ ഒരു പെണ്ണിനെ ഇങ്ങോട്ട് എന്നെ കൂട്ടി ഇറക്കിയതില്ലേ? അപ്പൊ അവളെന്നെ വെട്ടാനെ നിന്നില്ലേ? അപ്പൊ എനിക്ക് രക്ഷപ്പെടാൻ കിട്ടിയ ഒരു കച്ചത്തിരുമ്പാണ് അവൻ. ഞാൻ ഇത്രയും കിടന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് രാത്രി അവൾ എന്നെ വിട്ട് ഉറക്കുവോ? എന്നെ കൊല്ലാ കൊല്ല ചെയ്യത്തില്ലടാ മണ്ട. സാറിന്റെ അപാര ബുദ്ധി തന്നെ കേട്ടാ.